നെയ്യാറ്റിൻകരയിലെ സനൽകുമാർ എന്ന യുവാവിന്റെ മരണവും ഉത്തരവാദിയായ ഡിവൈഎസ്പിയുടെ ആത്മഹത്യയും എല്ലാം ഏതാനും ദിവസം മുമ്പ് വരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിനിടയിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് സനൽകുമാറിന്റെ ഭാര്യ വിജി. സർക്കാർ വാഗ്ദാനം നൽകിയ ജോലിയും ധനസഹായം ഇതുവരെ കിട്ടിയില്ല എന്ന് ആരോപിച്ചാണ് ഇവർ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സനൽകുമാറിന്റെ കുടുംബത്തിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി കെ സി കിഷോർ കുമാർ ചേരുകയാണ്. കിഷോറിലേക്ക്. നെയ്യാറ്റിൻകരയിൽ DYSP കാറിന് മുന്നിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് മരിച്ച സനൽകുമാറിന്റെ കുടുംബം സെക്രട്ടേറിയറ്റ് മുന്നിൽ അനിശ്ചിതകാല ധർണ തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് സനൽകുമാറിന്റെ ഭാര്യ വിജിയും രണ്ട് മക്കളും അമ്മയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ ആരംഭിച്ചത്. സനൽകുമാർ മരിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലിയോ നഷ്ടപരിഹാരമോ ലഭിച്ചിട്ടില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. മുന്നോട്ട് ജീവിക്കാൻ വഴികളില്ലാതായി ഇവിടെ വരേണ്ടി വന്നു. രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ടു, അങ്ങനെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു സഹായം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇനി നമുക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല. എന്തെങ്കിലും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാകുന്നവരെ ഇവിടെ, കാരണം ഞങ്ങൾക്കിനി വീട്ടിൽ ഇരുന്നിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് വേറെ ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അത് കൊച്ചുങ്ങളെ ഇനി എങ്ങനെ വളർത്തും? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒന്നും ലഭിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ 4 പേരായിട്ട് പോയി കണ്ടിരുന്നു, വേണ്ടതുപോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ലാതെ ആറ് ഇതുവരെ ഒന്നും നടപ്പിൽ വന്നില്ല. സനൽകുമാറിന്റെ കുടുംബത്തിന്റെ അനിശ്ചിതകാല ധർണയ്ക്ക് പിന്തുണയുമായി ആക്ഷൻ സമിതി അംഗങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല ധർണ നടക്കുന്ന വേദിയിൽ എത്തിയിട്ടുണ്ട്. നീതി ലഭിക്കും വരെ ഈ സമരം തുടരുമെന്നാണ് സനൽകുമാറിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്.